കേരളത്തിൽ നമുക്കറിയാം വലിപ്പം കൊണ്ടല്ല, എന്തായാലും തെരുവിലെ തമ്മിലടി കൊണ്ടും കച്ചവടം കൊണ്ടും ഒക്കെ കുപ്രസിദ്ധിയിലേക്ക് എത്തിയതാണ് ഐ എൻ എൽ, അതിലെ പി എസ് സി അംഗസ്ഥാനമൊക്കെ. ഐ എൻ എൽ പക്ഷേ ഒരു ഒത്തുതീർപ്പിനുള്ള അവസരം നിർബന്ധപൂർവം സി പി ഐ എം ഒരുക്കുകയായിരുന്നു. അതിനോട് ഒരു വിഭാഗം വഴങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. വഹാവ് പക്ഷം 3 ചേരാനിരുന്ന സംസ്ഥാന കൗൺസിൽ യോഗം മാറ്റിവെച്ചു. ഒത്തുതീർപ്പിന് വഴങ്ങാതെ കാസിമരിക്കൂർ വിഭാഗം തുടരുകയാണ്. മുന്നണിയിൽ നിന്ന് പുറത്താക്കുമെന്ന് കോടിയേരിയുടെ അന്ത്യശാസനവും നിലനിൽക്കുന്നു. ഷാജഹാൻ ചേരുന്നുണ്ട് ഇതടക്കമുള്ള വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷാജഹാൻ, മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെ കണ്ടപ്പോൾ അഹമ്മദ് വിഭാഗത്തിന് ഒത്തുതീർപ്പിനുള്ള സന്നദ്ധത അറിയിച്ചു, പക്ഷേ കാസിമരിക്കൂർ വിഭാഗം ഇപ്പോഴും കടുത്ത നിലപാട് തുടരുകയാണോ? എന്ത് സംഭവിക്കാം? ഇന്നലെ രാവിലെ ദേവർകോവിലുമായി വഹാബ് ചർച്ച നടത്തിയതോടുകൂടി ഏറെക്കുറെ മഞ്ഞുരുകുന്നു എന്നുള്ള സൂചനയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് കാസിമരിക്കൂറിൻ്റെ പക്ഷക്കാരായ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ രണ്ടിടങ്ങളിൽ വാർത്താസമ്മേളനം നടത്തി വഹാബ് പക്ഷത്തിനെതിരെ അഞ്ഞടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കൊല്ലത്ത് അഖിലേന്ത്യാ ട്രഷററും കോഴിക്കോട്ട് നാഷണൽ യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റുമാണ് ഇത്തരത്തിൽ വാർത്താസമ്മേളനം നടത്തി വഹാബിനെ തള്ളിപ്പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം കോടതിയിൽ നിന്ന് ഒരു വിലക്ക് ഇഞ്ചക്ഷൻ ഓർഡറും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു തർക്കം തുടരുന്നു എന്നുള്ള സൂചനയാണ്. കാസിമരിക്കൂർ വഴങ്ങില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, അദ്ദേഹം ഈ അഹമ്മദ് ദേവർകോവിൽ ഇത്തരത്തിലൊരു ചർച്ച നടത്തിയതിനോട് ഏതെങ്കിലും തരത്തിൽ അനുകൂലമായി പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ള മാധ്യമങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ഇന്ന് പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതേസമയം വഹാബ് പക്ഷം സി പി എമ്മിൻ്റെ അന്ത്യശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള സൂചനയാണ് നൽകുന്നത്. അവർ 3-ാം തീയതി നടത്താനിരുന്ന അവരുടെ സംസ്ഥാന കൗൺസിൽ വിളിച്ചു ചേർക്കാനുള്ള തീരുമാനം അല്ലെങ്കിൽ സംസ്ഥാന കൗൺസിൽ യോഗം മാറ്റിയിരിക്കുകയാണ്. ആ യോഗം മാറ്റിയ സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിലെ തർക്കം കൂടുതൽ മൂർച്ഛിപ്പിക്കേണ്ടെന്നാണ് അവരുടെ തീരുമാനം. മാത്രമല്ല, ഒരിക്കൽ കൂടി ദേവർകോവിലുമായി അവർ ചർച്ച നടത്താനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അഹമ്മദ് ദേവർകോവിലിനെ മുൻനിർത്തി ഒരു സമവായ സാധ്യതയാണ് വഹാബ് പക്ഷം തേടുന്നതെങ്കിൽ കാസിമരിക്കൂർ അഖിലേന്ത്യാ നേതൃത്വം മുൻനിർത്തി ഒരു തരത്തിലുള്ള ധാരണയ്ക്കും ഇല്ല എന്ന് പറയുകയാണ്. പക്ഷേ ഇക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനം തീർച്ചയായിട്ടും അഹമ്മദ് ദേവർകോവിലിൻ്റെതാകും. അദ്ദേഹത്തിനായിരിക്കും കൂടുതൽ അഖിലേന്ത്യാ നേതൃത്വവുമായി ബന്ധം. അതുകൊണ്ട് അഹമ്മദ് ദേവർകോവിൽ ഇന്ന് കോഴിക്കോട്ടുണ്ട്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഐ എൻ എൽ നേതാക്കളുമായി ചേർന്ന് നടത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കാസിമരിക്കൂർ ഇപ്പോഴും വഴങ്ങുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.